എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സനോജ്. അപ്പം നമ്മൾ ഇന്ന് ഇസ്രായേൽ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. മാതൃകാപരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും ഇസ്രായേൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5-ാം തീയതിയാണ്, 5 ഓഗസ്റ്റ്. ഇന്ന് തന്നെയാണ് വാക്സിനേഷൻ ഞാൻ എടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെയാണെന്ന് വിചാരിക്കേണ്ട, ഇവിടെ വേറൊരാൾക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷം നമ്മൾ അടുത്തതായിട്ട് പറയും. അപ്പോൾ 1-ാം തീയതി ഞായറാഴ്ച ഓഗസ്റ്റ് 1-നാണ് ഇസ്രായേലിൽ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം സെപ്റ്റംബറോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ വാക്സിനേഷൻ, ഇതിന് ബൂസ്റ്റർ ഡോസ് എന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ആദ്യത്തെ ഡോസ് എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡോസ് വരെ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി കുറഞ്ഞു വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ബൂസ്റ്റർ ഡോസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ, ലോകത്തിൽ ആദ്യമായിട്ട് ഇസ്രായേലിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് സൈഡ് എഫക്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും വേറെ രാജ്യങ്ങളിൽ ഇത് വാക്സിനേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു മാതൃക തന്നെയാണ് ഇസ്രായേൽ, അത് പറയാതിരിക്കാതെ പറ്റില്ല. ഇപ്പം തന്നെ ഏകദേശം 5000-ൽ പരം ആൾക്കാർക്ക് ഈ ഡോസ് വെച്ച് കഴിഞ്ഞു. റെസ്റ്റോറൻറ്, ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ ഗ്രീൻ പാസ്പോർട്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഗ്രീൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് എടുത്ത എല്ലാ ഇസ്രായേലി പൗരന്മാർക്കും ഗ്രീൻ പാസ്പോർട്ട് ഉണ്ട്. ഗ്രീൻ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പം നമ്മൾ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഗ്രീൻ പാസ്പോർട്ട് എൻ്റെത്. അപ്പം ഇതിൻ്റെ പകുതിയേ ഉള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഏത് എയർപോർട്ടിൽ പോകുമ്പോഴേ വേണമെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്കാൻ ചെയ്യുമ്പം എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. ഇതെല്ലാം പോട്ടെ, നമ്മൾ ഇത് ആരാണ് ഇവിടെ വാക്സിൻ എടുത്തതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ എംപ്ലോയറാണ്. ഇവിടെ 60 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് ഇപ്പം ഡോസ് കൊടുക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ഇതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പം ആളെയും കാണാം, നമുക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നതും കാണാം. ഓക്കെ, അപ്പം നേരെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ 60 വയസ്സുള്ള, ഏകദേശം എൻ്റെ എംപ്ലോയർക്ക് 78 വയസ്സുണ്ട്. അപ്പം പുള്ളിയുടെ വീഡിയോ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇതിനുശേഷം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള ഇസ്രായേലി പൗരന്മാരല്ലാത്തവർക്കും ഇത് ലഭിക്കുന്നതാണ്. അത് വിസ പോലും ഇല്ലാത്തവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പാസ്പോർട്ട് ഇസ്രായേലികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് ആര് വാക്സിനേഷൻ ഇസ്രായേലിൽ എടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം കിട്ടും. ഒരു 5 പൈസ നയാ പൈസ പോലും കൊടുക്കണ്ട. അങ്ങനെയാണ് ഇത്രയും കാലവും നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നതും. അപ്പോൾ ഇസ്രായേലിൽ നിന്നും നമ്മൾ അടുത്ത വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.